ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള കാജയുടെ റെസിപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ മടക്ക് എന്നും പറയും. ഇത് നമുക്ക് വീട്ടിൽ വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടും പെർഫെക്റ്റായിട്ടും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്തെടുക്കാം. മൈദ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തോടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സാധാ പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ട, അതിൽ നിന്ന് കുറച്ചൊഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഡോ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടല്ല കുഴച്ചെടുക്കേണ്ടത്, കുറച്ച് കട്ടിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഇതാ നമ്മുടെ ഡോ ഇതവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാ ഇതേപോലെ കുറച്ച് കട്ടിയിൽ വേണം നമ്മുടെ ഡോ ഉണ്ടാവാനായിട്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പം പരത്തിയെടുക്കുമ്പോൾ കുറച്ചൊരു അരിപ്പൊടി വിതറിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊരു അരിപ്പൊടി നല്ലോണം ഒന്ന് ആക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീ അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം തന്നെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഗീ ആണ് കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഓയിൽ എടുത്തതെന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം തന്നെ ഇതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് അരിപ്പൊടി ഒന്ന് വിതറിക്കൊടുക്കുക. അപ്പോൾ കുറച്ചല്ല കുറച്ചധികം തന്നെ ഒന്ന് വിതറിക്കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഏകദേശം ഇത്ര ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് പരത്തിയെടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു ലെയേഴ്സൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു അരിപ്പൊടി വിതറിക്കൊടുക്കുന്നത്. കണ്ടല്ലേ, ഇതാ ഇത്രത്തോളം അരിപ്പൊടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കണം. ഇനി നമുക്കിത് റോൾ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്യാം. അപ്പോൾ ഷേപ്പൊന്നും നിങ്ങൾ നോക്കണ്ട, അത് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശരിയായിക്കോളും. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ഈ ഒരു അറ്റത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അത് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതിൻ്റെ സൈഡ്സ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ സൈഡ്സ് കളയൊന്നും വേണ്ട, ഈ സൈഡ്സ് നമുക്ക് പരത്തിയിട്ട് എടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ള് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്കിത് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് അത് നല്ലൊരു കട്ടിയിൽ വരുള്ളൂ. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കാജ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പുറത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളവും പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും ഇട്ടിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന്
അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സിറപ്പ് ഒറ്റനൂൽ പരുവായിട്ടാണ് വേണ്ടത്. ഇപ്പൊ ഇതാ നമ്മുടെ എല്ലാ കാജയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ കാജ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാജ എടുത്തിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിൽ നല്ലോണം ഒന്ന് ഡിപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുള്ള് കാജ ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയുള്ള വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ തായ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ കാണുന്നത് വരെ ബൈ.